എല്ലാവർക്കും നമസ്കാരം. നല്ല സമീപനമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ദൈവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എന്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കപ്പെട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എന്നുവച്ചാൽ സ്നേഹപൂർവമായ സമീപനമാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. ഹൃദ്യമായ സമീപനമാണ് ദാനധർമ്മങ്ങളെക്കാൾ വലിയ പുണ്യം. തോമസ് എ എഡിസൺ എഴുതുന്നു, എ ഗുഡ് ഇന്റൻഷൻ വിത്ത് എ ബാഡ് അപ്രോച്ച് ഓഫൺ ലീഡ്സ് ടു എ പുവർ റിസൾട്ട്. നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ സമീപനം മോശമാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്നേഹം കൊണ്ട് നേടാൻ പറ്റാത്തതും കീഴടക്കാൻ പറ്റാത്തതും ഒന്നുമില്ല. ചാർലി ചാപ്ലിന് എഴുതുന്നത്, സിംപ്ലിസിറ്റി ഓഫ് അപ്രോച്ച് ഈസ് ഓൾവേസ് ബെസ്റ്റ്. സ്നേഹമുള്ളിടത്തെ ആ സിംപ്ലിസിറ്റി ഉണ്ടാകൂ. ഒരു പ്രോവർബ് പറയുന്നത്, യുവർ അപ്രോച്ച് ഈസ് എവറിതിങ് എന്നാണ്. സ്നേഹ സമീപനത്തിന്റെ വലിയ വില തിരിച്ചറിഞ്ഞാളാ പൗലോസ് ശ്ലീഹ. ആയുധം കൊണ്ട് പീഡിപ്പിക്കാൻ നടന്ന സമീപനത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിലുള്ള സ്നേഹം കൊണ്ടുള്ള സമീപനമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നല്ല സമീപനം ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് എടുക്കാം. എല്ലാറ്റിലും സ്നേഹം ആചരിപ്പാൻ നമുക്ക് പരിശ്രമിക്കാം. സദൃശവാക്യങ്ങൾ 10:32 നീതിമാന്റെ ആധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, അങ്ങ് സ്നേഹമാവുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങൾ നിലനിൽക്കുന്നു. അങ്ങയുടെ ദിവ്യഭാവമായ സ്നേഹം, അതിൽ വിളങ്ങുവാൻ ഞങ്ങൾക്കും കഴിയണമേ. കർത്താവേ, അങ്ങ് തന്ന മഹാദാനമായ ഈ ജീവിതം നല്ല സമീപനത്തിൻ്റെത് ആയിത്തീരണമേ. എന്തെല്ലാം നേടിയാലും സ്നേഹമില്ലെങ്കിൽ ഞങ്ങൾ ഏതുമില്ല എന്ന വലിയ ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളിൽ ഉണ്ടാകണമേ. കർത്താവേ, നിന്റെ ദിവ്യമായ സ്നേഹത്തിൽ എന്നും വഴി നടക്കുവാൻ ഞങ്ങൾ കൃപ ചൊരിയണമേ. ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളുടെ തലമുറകൾ മഹിമപ്പെടണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.